ஐயா என்ன கொல்ல பாக்குறாங்க, காப்பாத்துங்க. ഇപ്പം നമ്മൾ സുലുക്കിൽ നിന്ന് വീണ്ടും കയറുന്നു കയറിപ്പോകുന്നൊരു പാതയാണ്. ഈ പാതയുടെ ഒരു പ്രത്യേകത ഉണ്ടോ? മൊത്തം വീതിയൊക്കെ കുറഞ്ഞ്, ശരിക്കും ഒരു നമ്മൾ ഈ ചിത്രകഥകളിലൊക്കെ കാണുന്ന പോലുള്ള മലമ്പാതകൾ അല്ലേ? ഒരു സംരക്ഷണ വിദ്യയോ ഒന്നുമില്ല, ഒന്നും കൊടുത്തിട്ടില്ല, ഒന്നും കൊടുത്തിട്ടില്ല. ചെറിയ ഇടയ്ക്കിടയ്ക്ക് കുറച്ച് കല്ല് കെട്ടി വെച്ചിട്ടുണ്ട്, പക്ഷേ അത് കഴിഞ്ഞാൽ പിന്നെ ഒന്നും കാര്യമില്ല. പക്ഷേ ഈ മൂടൽമഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഇതുവഴിയുള്ള യാത്ര എന്ന് പറയുന്നത് ഒരു റിസ്ക്കാണ്. കാരണം ഒരു ബാരിക്കേഡോ ഒന്നും ഇല്ലാത്തൊരു പാതയാണ്. താഴേക്ക് വീണ് കഴിഞ്ഞാൽ പിന്നെ പൊടി പോലും കിട്ടത്തില്ല, പെറുക്കിക്കൂട്ടാം പെറുക്കിക്കൂട്ടാം അത്രയേ ഉള്ളൂ. പക്ഷേ ഇത് കണ്ടല്ലോ, ഈ പാലം ഉണ്ടാക്കി വെച്ചിരിക്കുന്നുണ്ട്, ഇവിടുത്തെ മണ്ണിടിഞ്ഞു പോയതാണ്. മണ്ണിടിഞ്ഞു പോയിട്ട് കഴിഞ്ഞ് നമ്മുടെ BRO നിർമ്മിച്ച പാലമാണിത്. അവർ ആവശ്യമുള്ള സമയത്ത് അത് മുറിച്ചിടും ചെയ്യുള്ളൂ, ആ ഇളക്കി മാറ്റാം, ഇളക്കി മാറ്റാം. ഇതെനിക്ക് തോന്നുന്നു ഫിക്സഡ് ആണെന്ന് തോന്നുന്നു. എന്തായാലും ഇനി ഒരുപാട് കയറാനുണ്ട് നമുക്ക്. വീണ്ടും മൂടൽ മഞ്ഞായല്ലോ. ഇങ്ങനെ പോയി കഴിഞ്ഞാ കാടാ ഒന്നും കാണാൻ പണിയാകുവേ, പണിയാകുവേ. എന്തുവാടോ കാണിക്കുന്നത്? കാഴ്ച കാണാൻ പോരുത്, ഞാൻ നോക്കി കാഴ്ച കാണാൻ പോരുത്, കുഴി കിടക്കുള്ള കാര്യം പറഞ്ഞേക്ക. എന്തു പണിയാണ് ഇത്? പേടിപ്പിക്കുന്ന ആ കൊല്ലാ കൊണ്ടുവന്നു എനിക്കും കാണണ്ടേ കാഴ്ചകളൊക്കെ. അടിപൊളി, ആ കൊള്ളാം, ബെസ്റ്റ്. ഇവിടൊന്നും കാണാനല്ല, ഞാൻ എന്ത് ചെയ്യും? ക്യാമറയില് കുറച്ചെങ്കിലും കാണാണ്ടാവും, എനിക്കൊന്നും കാണുന്നില്ല. ക്യാമറ കണ്ടാ മതി പിന്നെ. ഗൈസ് കൊല്ലാൻ കൊണ്ടുവന്നാണ് ഗൈസ് ഇവിടെ. ഒന്നും കാണാനില്ലടാ, നോക്കി നോക്കി പിന്നെയും കോടയായി. എന്തായാലും ഇനിയിപ്പോ ഈ കോടമഞ്ഞ് ഒരു മഴയ്ക്കുള്ള സാധ്യതയാണ് തോന്നുന്നത് കേട്ടോ. നമ്മള് വാഗമണ്ണൊക്കെ ഇങ്ങനെ കോടമഞ്ഞ് കയറി കഴിഞ്ഞാൽ ഒരു മഴ ഉറപ്പാണ്. മഴ മാത്രല്ല, മഴ ഇത് മഞ്ഞ് വീണപ്പെട്ട് പിന്നെ നമ്മളവിടെ സ്റ്റക്ക് ആവും. ഇവിടെ ഇവിടെ മഴ എന്നുള്ളത് മഞ്ഞായിരിക്കും. എന്തായാലും നമുക്ക് മുകളിലേക്ക് കയറാനുണ്ട്. ഇത് വണ്ടികളൊക്കെ ഇങ്ങനെ വരുമ്പോൾ നമുക്ക് റോഡിൻ്റെ ഒരു അവസ്ഥ ഏകദേശം കാണാം. ഒരു ലൈറ്റൊക്കെ ഇട്ടാണ് വരുന്നത്. അതിൽ എങ്ങും നമുക്ക് ഒരു റിസോർട്ടുകളോ അങ്ങനെയുള്ള ഒരു നിർമ്മിതികളും കാണാൻ പറ്റത്തില്ല. ഇത്രയും ചരിവുള്ള പ്രദേശത്ത് അങ്ങനെ ഒരു നിർമ്മിതി അനുമതി ഇല്ല. നമ്മുടെ ബോർഡർ അല്ലേ, തൊട്ടപ്പുറത്ത് കിടക്കുന്നത് ചൈന അല്ലേ. ചൈന, ടിബറ്റ്, ചൈന ഒരു ബോർഡറാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ മിലിറ്ററിയുടെ ഒരു ആധിപത്യം. അവര് നമ്മൾ താഴെ കണ്ടല്ലേ എന്തുമാത്രം പട്ടാളക്കാരാണ് അവിടെ വന്ന് ക്യാമ്പ് ചെയ്യുന്നത്. അവർക്കൊന്നും ജസ്റ്റ് പണിയൊന്നും ഇല്ല, അവരവിടെ നിൽക്കുക, അവരുടെ ഡ്യൂട്ടിയാണ് അവിടെ നിൽക്കുക എന്നുള്ളത്. എന്തായാലും നമുക്കിനി ഇവിടെ കുറച്ച് നേരം ഒന്ന് നോക്കാം. ഒരു വ്യൂ പോയിന്റ് വന്നിട്ടുണ്ട്, നമുക്ക് നോക്കിയിട്ട് പോവാം. ഇവിടെ ഒതുക്കടോ, എവിടെ പോവാടാ? വെയിറ്റ് വെയിറ്റ്, ഞാൻ വണ്ടിക്ക് വരുന്നൊക്കെ നോക്കണ്ടേ, എന്നിട്ട് ശരി, അല്ലെങ്കിൽ നേരെ കുഴി ചാടും പോയിട്ട്. ഓക്കെ ഓക്കെ. അപ്പൊ നമ്മള് സുലൂക്കിന് കേറി. നല്ല അടിപൊളി കോഫി, അടിപൊളി കോഫി കുടിച്ചോണ്ടിരിക്കുക. നല്ലൊരു ഏരിയ കേട്ടോ, നല്ല വ്യൂ പോയിന്റ്. അത് മാത്രല്ല, ഇവിടെ പ്രത്യേകത ഇപ്പം ഉള്ളത് ഐസ് ഇങ്ങനെ പോയിട്ടിരിക്കുക. നോക്കി അല്ലേ, ആദ്യമായിട്ടാണ് ജീവിതത്തിൽ ഈ ഒരു സംഭവം വീഴുന്നത് കിട്ടുന്നത് കേട്ടോ. ഇതുവരെ നമുക്ക് ഇങ്ങനത്തെ ഒരു വ്യൂ കിട്ടിയിട്ടില്ല. മിസ്സാക്കരുത് മക്കളെ, മിസ്സാക്കരുത്. ഈ സമയത്ത് തന്നെ വരണോ അല്ലേ? ഇപ്പോൾ ഏതാ മാസം? ഫെബ്രുവരി. ഫെബ്രുവരി ഒന്ന്, ഫെബ്രുവരി അല്ല, മാർച്ച് ഒന്നായി. നാളെ ഒന്ന്, നാളെ ഒന്ന്, നാളെ ഒന്ന്, ഫെബ്രുവരി 29 ദിവസങ്ങൾ പോകുന്നവരെ വ്യൂ ആണ് കേട്ടോ. മഞ്ഞ് പൊഴിഞ്ഞോണ്ടിരിക്കുകയാണ്, നല്ല അടിപൊളി കാഴ്ചകളാണ്. നമ്മൾ ക്യാമറയിൽ എത്രത്തോളം കിട്ടുന്നുണ്ടെന്ന് അറിയില്ല. ഞാൻ എന്താ കാണിച്ചു തരാം, നമ്മുടെ കാടന്റെ കാടന്റെ തലയിലൊക്കെ ഐസ് വീണ് കിടക്കുന്നല്ലോ. നമ്മുടെ ട്രിപ്പിലെ ആദ്യത്തെ മഞ്ഞ് വീഴ്ചയാണ് കേട്ടോ. നല്ല അടിപൊളി സുലൂക്കിലാണ്. ഇനിയിപ്പം നമ്മൾ നാദിലൊക്കെ പോകാൻ കിടക്കുന്നേ ഉള്ളൂ. ഒരുപാട് ദൂരങ്ങൾ ഇനി കയറാനുണ്ട്. ഇനി ഇവിടുന്ന 34 കിലോമീറ്റർ കയറിയെങ്കിൽ നമുക്ക് കുബുക്ക് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് എത്താൻ പറ്റത്തുള്ളൂ.
അത് അത്രയും കൂടി ഉയരത്തിൽ കയറണം. ഇതിപ്പോൾ നമ്മൾ 10,400 ഉയരത്തിലാണ് നിൽക്കുന്നത്. ഒന്നും മഴയല്ല, കാടെ നിന്ന് വിറക്കുകയാണ്. ജീവിതത്തിൽ ആദ്യമായിട്ടല്ലേ നമുക്ക് ഇങ്ങനത്തെ ഒരു സംഭവം കിട്ടുന്നല്ലേ. അതെ അതെ, റോഡിലെല്ലാം എല്ലാം വയസ്സ് കിട്ടോ. നല്ല രീതിയിൽ മഞ്ഞ് പൊഴിയുന്നുണ്ട്. നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം, നിങ്ങൾ ഇതുപോലുള്ള നല്ല തണുപ്പുള്ള പ്രദേശങ്ങളിലേക്ക് വരുമ്പോൾ ഗോപ്രോ കൊണ്ടുവന്നവർ ഇതാ ഇതേപോലുള്ള എൻഡ്യൂറോ ബാറ്ററി മാത്രമേ യൂസ് ചെയ്യുക, ഇത് മാത്രമേ നമുക്കിവിടെ വർക്ക് ചെയ്യത്തുള്ളൂ. അല്ലാത്ത ബാറ്ററി ഇതാ നമ്മുടെ സാധാ അതിൻ്റെ കൂടെ കിട്ടുന്ന ഇത്തരം ബാറ്ററികൾ ഇവിടുത്തെ ക്ലൈമറ്റിൽ വർക്ക് ചെയ്യത്തില്ല. നമ്മുടെ ബാറ്ററി ചാർജ് ഉണ്ട് എങ്കിലും ക്യാമറ ഓഫായി ഓഫായി. മറ്റത് കൂടുതൽ ഇത് കിട്ടും, ഇത് കൂടുതൽ ലൈഫ് നമുക്ക് ലൈഫല്ല, ഇങ്ങനെയുള്ള വെതർ കണ്ടീഷനിലേക്ക് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ബാറ്ററിയാണിത്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് വീണ്ടും യാത്ര തുടങ്ങിയിരിക്കുകയാണ്. ആ മഞ്ഞു വീഴ്ചയ്ക്ക് ശേഷം റോഡ് കുറച്ച് വിസിബിൾ ആയിട്ടുണ്ട്. ായി പക്ഷെ വീണ്ടും വിസിബിലിറ്റി ഇപ്പൊ പോകും, ഒരൊറ്റ മിനിറ്റ് വിസിബിലിറ്റി പോകുന്നു. ഇപ്പോ വളരെ അപകടം പിടിച്ച റോഡാണ്, തെറ്റി കഴിഞ്ഞാ പിന്നെ നോക്കണ്ട, താഴേക്ക് പോയി കഴിഞ്ഞാ പിന്നെ നോക്കണ്ട. കോടമഞ്ഞിങ്ങനെ ഒരുച്ചു കയറി വരികയാണ്. അടുത്ത മഞ്ഞു വീഴ്ചയ്ക്കുള്ള സമയമായിരുന്നു, ഏത് സമയം ഇനി മഞ്ഞു വീഴാം. അടിപൊളി, ശ്രദ്ധിക്കണം. ഇവിടെ സ്പീഡിൽ പോയി കഴിഞ്ഞാല് മറ്റുള്ള വണ്ടികളായിട്ട് നമ്മൾ ഇടിക്കും, ഇടിച്ചു കഴിഞ്ഞാൽ പിന്നെ നോക്കണ്ട, നേരെ താഴേക്ക് പോകണം. അത്രയും മെല്ലെ വേണം വരാൻ, താഴേക്ക് കയറി പോകേണ്ട വഴി കണ്ടോ, മുകളിലേക്ക് നോക്കി. ആ കാണുന്ന വഴികളിലൂടെയാണ് ഇനി നമുക്ക് മുകളിലേക്ക് പോകേണ്ടത്. ഏറ്റവും ടോപ്പിലെത്തണം, ഏറ്റവും ടോപ്പിലെത്തി കഴിഞ്ഞാൽ ഉള്ള കാഴ്ച എത്ര വെറൈറ്റി ആയിരിക്കും അല്ലേ. ഇപ്പൊ ഉള്ള കോടമഞ്ഞ് മാറണം എങ്കിലേ നമുക്ക് കൂടുതൽ നല്ല നല്ല കാഴ്ചകൾ കിട്ടത്തുള്ളൂ. എന്തായാലും നമ്മൾ വന്നത് നല്ല സമയത്താണ്. നിങ്ങള് വെറുതെ വീട്ടിലിരിക്കാതെ ഇങ്ങനെ നല്ല ട്രിപ്പിനൊക്കെ ഇറങ്ങിയല്ലേ. കാശൊന്നും നോക്കണ്ട, കാശൊക്കെ നോക്കണ്ട, നമ്മള് കാശിന്റെ ആയിട്ടൊന്നല്ല. ചിലപ്പോ പട്ടിണിയായിരിക്കും, ചിലപ്പോ പട്ടിണിയായിരിക്കും. ഇന്ന് പട്ടിണിയല്ല, നമ്മള് ഇന്നിപ്പോ ഇത്ര നേരമായിട്ട് നമ്മള് ഫുഡ് ഒന്നും കഴിച്ചിട്ടുമില്ല, ഒരു കഴിക്കാൻ ഉണ്ടാക്കിയിട്ടില്ല. ആകെ കുടിച്ച ഒരു ചായയാണ്, പക്ഷേ വിശപ്പ് തോന്നുന്നില്ല. ഈ ഒരു കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ പോകുമ്പോ അതുകൊണ്ടായിരിക്കാം. എന്തായാലും ഇനി എവിടെയെങ്കിലും ചെന്ന് ഒന്ന് സെറ്റായിട്ട് വേണം ഫുഡൊക്കെ റെഡിയാക്കാൻ. മിക്കവാറും കുബിക്കലാവാൻ ചാൻസ് ഉണ്ട് ഇങ്ങനെ പോയാൽ. ഇതാ ഇത് കണ്ടോ, നമ്മുടെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഇതാ ഇങ്ങനെ ഒരു സംഭവം കണ്ടോ. ഐസാണ്, ഫുൾ ഐസ്, അടിപൊളി. ഒരുപക്ഷെ ഇത് വീഡിയോ കാണുന്ന പലരും ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കണ്ടു കാണും, പക്ഷേ ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെയൊരു കാഴ്ച കാണുന്നത്. ഇവിടെയൊക്കെയുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ മുകളിലേക്ക് പോകുമോറും ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ ഒരുപാട് കാണാമായിരിക്കും, പക്ഷേ ഈ യാത്രയിൽ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെയൊരു കാഴ്ച. അങ്ങനെ നമ്മൾ ഐസ് കണ്ടു മക്കളെ, ഐസ് കണ്ടു മക്കളെ, കാടൽ ഇത് ഐസ് വാരിച്ചിട്ട്. അയ്യോ എന്തോ ആരാടാ അറിയുന്നത്, കൊല്ലണോ, കൊല്ല കട്ടിയാണ്, നല്ല കട്ടിയാ, അടിപൊളി. ഇത് കണ്ടോ താഴേക്ക് നോക്കിയ, ഫുള്ള് ഐസ്, ഫുള്ള് ഐസ്. എന്റെ പൊന്നോട്ടോ, പൈൻമരത്തിനൊക്കെ മുകളിൽ അന്ന് കുലുക്കി വിട്ടിയത്. ആ അടിപൊളി 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 ക്ലൈമറ്റ് മക്കളെ. അടിപൊളി. മുതലായി മുതലായി മുതലാണില്ല, മുതലായി പൈസ മുതലായി പൈസ മുതലായി എന്റെ പൊന്നോ.
മക്കളെ പോരി ടിക്കറ്റ് എടുക്കാം പോരി. ഫസ്റ്റ് ടൈം ഇവ്ളോ സ്നോ പനി ഇതാണ് ക്ലൈമേറ്റ്. ഇതാണ് ലൈഫിൽ ഫസ്റ്റ് ടൈം പാക്കുറേ വേറെ ലെവലിൽ ഇരിക്കാം. നല്ല രസത്തിൽ കൂടെ വണ്ടി ഓടിക്കാൻ വെറുതെ ഇരുന്നിട്ട് കാര്യം കിട്ടും. നമ്മൾ വണ്ടി ഓടിക്കൂടി വേണം. നല്ലൊരു വൈബ് എന്ന് പറഞ്ഞാല് എന്തോ ഒരു ഫീലിംഗ്. കാരണം ഞാൻ ഇതും കണ്ടിരി കൂടി ഇങ്ങനെ ഫസ്റ്റ് സെക്കൻഡ് സെക്കൻഡിൽ പോകുന്നില്ല, ഇപ്പത്തെ ഫസ്റ്റിൽ കൂടെ പോകണം, ഫസ്റ്റ് ഗിയറാ പോകുന്നില്ല, വീണ്ടും സെക്കൻഡ്. ഇതിനപ്പുറത്തേക്ക് ഇതിന് നമുക്ക് പോകാൻ പറ്റില്ല. തേർഡിലേക്ക് ഒരിക്കലും ഇല്ല. ഒന്നൊന്ന രസം ഇങ്ങനെ കറക്കി ഇങ്ങനെ എടുത്തോളണം. ഇങ്ങനെ കറങ്ങുമ്പോൾ ഇങ്ങനെ വണ്ടി നേരെ പോട്ടാ കൊക്കേൽക്കും. ഇത് ഭംഗിയാവില്ലേ. കാടൻ അവിടെ മഞ്ഞിനകത്ത് കാടൻ സഞ്ചാരിയുടെ പേര് എഴുതുകയാണ് കേട്ടോ. കിട്ടിയ അവസരം മുതലാക്കുക പുള്ളി. കാടൻ സഞ്ചാരി ആ ആ ഇത് മുഴുവൻ എഴുതി തീരുമ്പോഴത്തേക്ക് തീരുമല്ലോ. ആ കാടൻ സഞ്ച വരെ എഴുതിയിട്ടുള്ളു. രീ ഇല്ല, അടുത്ത സ്റ്റോപ്പിൽ ചെല്ലുമ്പോ രീ എഴുതാം. എടാ സ്ലിപ്പ് ആവുന്നുണ്ടോ? സ്ലിപ്പ് ആവുന്നുണ്ടോ? എന്റെ എന്റെ പൊന്നു എടാ സ്ലിപ്പ് ആവുന്നുണ്ടോ? ആ അതാണ് ഇപ്പൊ ഇപ്പൊ കാണിക്കാം പരിപാടി. ആ പൊന്നു പണി ആവാസം കിട്ടുന്നില്ല കേട്ടോ. ഇവിടെ വണ്ടിയും കിടക്കുന്നത്. നമുക്ക് അടുത്ത പോയിന്റ് ചെല്ലുമ്പോഴേ ചെറിയ ഓക്സിജന്റെ സിലിണ്ടർ ഉണ്ട്, അതൊരെണ്ണം വാങ്ങി വെക്കാം. മഞ്ഞ് കണ്ടോ? മഞ്ഞ് ആ ഇയാൾക്ക് മഞ്ഞിന്റെ ഇടയ്ക്ക് ചാണകം മറ്റേ സാധനടാ യാക്കിന്റെ യാക്കിന്റെ ആ കൊറച്ച് പോഞ്ഞെടുത്തോ വീട്ടിൽ കൊണ്ടോ. എന്നാ വ്യൂ പോയിന്റ് അവനെ ആടി പൊളി. ഓക്കേ നമ്മള് ക്യാമറ കൂടെ ഒന്നും അത്രയും കിട്ടത്തില്ല. ഇവിടെ കിട്ടുന്ന ഒരു ഫീല് നമ്മള് നേരിട്ട് കാണേണ്ട ഒരു ഫീല് തന്നെയാണ്. വെറുതെ അല്ലേ ചൈനയൊക്കെ ഇതൊക്കെ ആക്രമിക്കാൻ വരുന്നത്? ആ അത് എത്രയും ഭംഗിയുള്ള സ്ഥലം ആക്രമിക്കാതെ എന്ത് ചെയ്യും? നമുക്കൊന്ന് ആക്രമിച്ചാലോ? നമുക്കൊന്ന് ആക്രമിക്കാം. ആക്രമിക്കാം. നമ്മള് വന്ന വഴിയാണിത് കേട്ടോ. ആ ഭാഗത്തൂടെയാണ് നമ്മൾ വന്നത്. അവിടുന്ന് ഇങ്ങനെ വന്ന് 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 ഇനിയിപ്പം നമ്മളെ നേരെ പോകണം. ഇതാ അപ്പുറത്താണ് നമ്മുടെ വണ്ടി കിടക്കുന്നത്. ഇറങ്ങിയോ? 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 പന്നി ഇറങ്ങിയോ? ഇറങ്ങിയോ? ഇങ്ങനെ അല്ലായിരുന്നല്ലോ ഇങ്ങോട്ട് കേറിയേ. ഇങ്ങനെയാ ഇങ്ങനെ അല്ലായിരുന്നല്ലോ ഇങ്ങോട്ട് കേറിയത്. യോ പോയി ഇങ്ങനെ നമ്മള് വണ്ടിയും കൊണ്ട് എങ്ങനെ പോകണോ? നടന്നിട്ട് ഇങ്ങനെ വെറുതെ അല്ലേ ഒരു ബ്ലോക്ക് ചെയ്യുന്നേ. വണ്ടി കയറ്റി ഇടാത്ത എന്താ വഴി? പക്ഷെ നമ്മുടെ എപ്പോ വേണമെങ്കിലും നമ്മുടെ ഈ റൂട്ട് ബ്ലോക്ക് ആവാം കേട്ടോ. എപ്പോ കഴിഞ്ഞാൽ ബ്ലോക്ക് ആവും. നമുക്ക് ചെക്ക് പോസ്റ്റിൽ ചിലപ്പോൾ മിക്കവാറും നമ്മളെ തടഞ്ഞു നിർത്തും. നിന്ന് കഴിഞ്ഞാൽ അവിടെ നമ്മൾ സ്റ്റക്ക് ആവും. പോയി നോക്കാം. കാരണം അത്രയും മഞ്ഞ് വീഴ്ച കൂടുതലായിട്ടുണ്ട്. ഇവിടെയൊക്കെ ഇപ്പൊ ഇന്ന് പെയ്ത മഞ്ഞാണ്. ഇതൊക്കെ ഇതുപോലെ ഉണ്ടെങ്കിൽ നമുക്ക് റോട്ടിലൂടെ നമുക്ക് പോകാൻ പറ്റും. വ്യൂ കണ്ട മക്കളെ, വ്യൂ 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 ഇവിടെ റോഡ് വർക്ക് ചെയ്യുന്നവരുടെ ക്യാമ്പ് ഏരിയ ആണിത്. ഫുള്ള് മഞ്ഞിനകത്താണ് അവരുടെ താമസം. ശരിക്കും ബി ആർ ഒയെ സമ്മതിച്ചു കൊടുക്കണം. പിന്നെ ഇങ്ങനെയുള്ള പാതയൊക്കെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് അവര്. എത്രയും കഷ്ടപ്പെട്ട നോക്കി അവരോട് താമസിക്കും. തണുപ്പില് അവർ വന്ന് ഈ വർക്കൊക്കെ ചെയ്യാന്ന് പറയുമ്പോൾ അവർ എത്രത്തോളം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്.
ഇപ്പോഴും റോഡിന്റെ വർക്കൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവർ ഒരു സൈഡ് കെട്ടും, അപ്പുറത്തെ സൈഡ് ഇടിയും, ഡെയിലി വർക്കുണ്ട്, ഇപ്പുറത്തെ ഇടിയും. എന്നാലും ഇവിടെ ഡെയിലി വർക്ക് നടക്കുന്നുണ്ട്. പട്ടാളക്കാരുടെ പഴയ ക്യാമ്പിംഗ് ഏരിയ ആണ്. ഇപ്പോൾ അവിടെ അങ്ങനെ ക്യാമ്പിംഗ് ഒന്നുമില്ല, അതിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിലാണ്. പക്ഷേ ഈ ഒരു താഴ്വാരത്തും അങ്ങനെ കുറേ ബിൽഡിംഗ് കാണുന്നുണ്ട്, ഡ്രസ്സും ഉണ്ട്, മൊത്തം ഷീറ്റ് കൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്. ഈ തണുപ്പിൽ ഇരുമ്പ് ഷീറ്റുള്ള ഈ ഒരു ബിൽഡിങ്ങിനകത്ത് കിടക്കുന്ന പട്ടാളക്കാരുടെ ഒരു ജീവിതം, അത് നമ്മൾ ഈ ഒരു നമുക്ക് വണ്ടിക്കകത്തിരുന്നിട്ട് തന്നെ സഹിക്കാൻ പറ്റുന്നില്ല, അത്രയ്ക്ക് തണുപ്പാണ്. അപ്പോൾ അവരൊക്കെ എന്ത് ബുദ്ധിമുട്ടിയായിരിക്കും നമുക്ക് വേണ്ടി ഈ അതിർത്തിയിൽ വന്നിങ്ങനെ കിടക്കുന്നത്. നമുക്ക് പോകാനുള്ള വഴി ഇങ്ങനെ മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതുവരെ നമ്മുടെ ഈ പാതയുടെ ഏറ്റവും മുകളിലേക്ക് നമ്മൾ എത്തിയിട്ടില്ല. നമ്മളിപ്പോൾ കയറി വന്ന വഴിയാണ് ഈ കാണുന്നത്. ഈ വഴിയിലൂടെ വളഞ്ഞ് പുളഞ്ഞ് നമ്മളിനി വീണ്ടും മുകളിലേക്ക് പോകണം. ഇവിടെയൊക്കെ റോഡിൻ്റെ അവസ്ഥയെന്ന് പറഞ്ഞാൽ വളരെ മോശമാണ്. റോഡ് പണി നടക്കുന്നതേ ഉള്ളൂ, ചെളി നിറഞ്ഞ റോഡാണ്. അത് മഞ്ഞ് വെള്ളം കൂടി ആകുമ്പോഴേക്കും വീണ്ടും ചെളിയാകും. നമ്മുടെ വണ്ടി കിടക്കുന്ന നോക്കിയേ കടാ. മഞ്ഞിലിങ്ങനെ വാരി കളിക്കുന്ന പറഞ്ഞു, ഒരു ട്രിപ്ലക്സ് റെമോഡി ഉണ്ടെങ്കിൽ സംഭവം പൊളിക്കും. ഇതിനെ കുഴിച്ചടിക്കണം. അവിടുന്ന് പേടിക്കാന്ന് പറഞ്ഞു, അപ്പോഴും അവനോട് ഞാൻ പറഞ്ഞു അവിടുന്ന് പേടിക്കാൻ പേടിക്കാന്ന്. ആ പറഞ്ഞു വേണ്ട വേണ്ട, മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം. എന്നാലും ബാങ്ക് പറഞ്ഞ എന്താ, ട്രിപ്ലക്സ് റെമോ ഇടക്കിടക്ക് അടിക്കണം. അയ്യോ എന്നെ കൊല്ല പാക്കറങ്ങ കാമാതുങ്ക കാമാതുങ്ക. സൗണ്ട് അധികം ഉണ്ടാകുന്നട്ടാ, ശ്വാസത്തിന് തടസ്സം. അയ്യോ അയ്യോ അധികം മഞ്ഞിന് കളിക്കാന്ന് കരുതിട്ടോ. ശ്വാസം ശ്വാസ തടസ്സം പറയാൻ കിട്ടുന്നില്ല, ഓക്സിജൻ വളരെ കുറവാ. ലാസ്റ്റ് ഞാൻ ഇവനറിഞ്ഞിട്ട് ഞാൻ ഈ എപ്പിസോഡ്.